അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാ നമ്മുടെ ആൽഫക്കുട്ടി ഉഷാറായിട്ടുണ്ട്, അസുഖമൊക്കെ മാറിയിട്ടുണ്ടല്ലേ, മാറിയില്ലേ. അപ്പൊ ഞാന് ഹാപ്പിയാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്ന കടയിലോട്ട് പോവാ കേട്ടോ. ഇന്നലെ തൊട്ട് കൊച്ചു പറയാ പോവാ പോവാന്ന്, വൈകുന്നേരം ഞാൻ പോയില്ല. അപ്പൊ അസുഖമൊക്കെ മാറിയിട്ടുണ്ട്, എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അസുഖം മാറി ഇത് ആൽഫക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ കടയിൽ പോയിട്ട് കൊറേ പണിയുണ്ട്. ഇന്ന് ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്, നമ്മുടെ ടീച്ചറമ്മ കൂട്ടാൻ വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും. ചേട്ടയ്ക്ക് വരാൻ പറ്റിയില്ല, എന്താ പറയാ, ഇന്ന് വെള്ളിയാഴ്ചയില്ല, വെള്ളി ശനി ഞായർ നമ്മുടെ നാഷണൽ പാർക്കിലോട്ട് പോകുന്ന ആൾക്കാരും അങ്ങനെ കുറച്ച് തിരക്കുള്ള ദിവസങ്ങളാണ് വെള്ളി ശനി ഞായർ. അപ്പം ഞങ്ങളും കൂടെ പോവാണ്, സഹായിക്കാൻ വേണ്ടിട്ട്. ഒറ്റയ്ക്ക് ഒട്ടും പറ്റത്തില്ല, കുക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പോവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണ്, കൂട്ടാൻ വരും. ഇപ്പം അതിനു വേണ്ടിട്ട് ഇവിടെ തയ്യാറായിട്ട് നിൽക്കുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കടയിലെ കുറച്ച് കാര്യങ്ങളും, തലേ ദിവസം ഞാൻ കുറച്ച് വീഡിയോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പം എന്താ പറയാ, ബാക്കി പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുള്ള, നമ്മുടെ ആ ലിങ്കും കൂടെ നമ്മള് ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും സൈഡിലും കാണിക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം, കമന്റിലും പിൻ ചെയ്തു ഇടാം. ആരെങ്കിലും വോട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഒന്നും കൂടെ പറയാ, അതെങ്ങനെ ചെയ്യണ്ടെന്ന്. അതായത് നമ്മള് ഓപ്പൺ നിങ്ങള് ലിങ്ക് തന്നിട്ടുണ്ട്, www.24news.com/voting എന്നുള്ള ലിങ്ക് നമ്മള് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളത് ഡിസ്ക്രിപ്ഷനിലും കൂടി ഇടാം. അപ്പം അത് ഞെക്കുമ്പം അത് ഓപ്പൺ ആകുമ്പം വോട്ട് ചെയ്യുന്ന ആളുടെ പേരും ഫോൺ നമ്പറും അതിൽ ഫില്ല് ചെയ്യണം. ഞങ്ങളുടെയല്ല, ആരാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പം അമ്മ വോട്ട് ചെയ്യാൻ അമ്മയുടെ പേരും അമ്മയുടെ ഫോൺ നമ്പറും, പിന്നെ ഫുഡ് കാറ്റഗറിയിലാണ് നമ്മുടെ പേര് അടിക്കേണ്ടത്. ഇപ്പൊ ഫുഡ് കാറ്റഗറിയിൽ ആൽഫാസ് മെറൂൺ കഫേ അടിക്കണം. പേര് കറക്റ്റ് ആയിട്ട് അടിക്കണം, നമ്മുടെ പേര്, എന്താ, ചാനലിന്റെ പേര് കറക്റ്റ് ആയിട്ട് തന്നെ അടിക്കണം. അപ്പൊ അങ്ങനെ അടിക്കുമ്പം സബ്മിറ്റ് എന്ന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പൊ അതിൽ നിൽക്കുക. ഫുൾ അങ്ങനെ ചെയ്താലേ നമുക്കൊരു വോട്ട് കിട്ടത്തുള്ളൂ. അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിലും മറക്കാതെ ചെയ്യണം, ഞങ്ങള് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടിട്ട് കുറച്ച് മൈദ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മടക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇത് ഒരു കപ്പ് മൈദ ആട്ടോ, ഒരു കപ്പ് മൈദ. ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും എണ്ണയും കൂടെ ചേർത്ത്, വെള്ളവും ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്താണ്. അപ്പൊ ഇത് പരത്തുമ്പോൾ നമ്മൾ അരിപ്പൊടി എടുക്കുന്ന കേട്ടോ. ഇതുണ്ടോ അരിപ്പൊടി, ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി അതിനകത്ത് ചേർത്തിട്ടാണ് കുഴച്ചെടുത്തത്. പിന്നെ ഇതിന് നമ്മൾ അരിപ്പൊടി തന്നെയാണ് പരത്തുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഈ കുഴച്ച പാത്രത്തിൽ തന്നെ. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിതൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കാൻ പോവാണ്. പരത്തിയെടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാം മടക്കപ്പത്തിന്റെ കണക്കില്. അപ്പൊ ഞാൻ വിചാരിച്ചു ആൽഫക്ക് ഇഷ്ടമാണെങ്കിൽ കഴിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒന്നും കഴിക്കാൻ വായിക്ക് രുചിയൊന്നുമില്ല, ഇത് കഴിക്കാമെന്നറിയില്ല, ഉണ്ടാക്കി കൊടുത്തു നോക്കാം. നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കണം ഇങ്ങനെ. അപ്പൊ ഇതിന് മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ അരിപ്പൊടി തൂളിക്കൊടുത്തിട്ട് പറഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം എല്ലാ ഭാഗവും. ഒരു ഇപ്പൊ നമുക്ക് എത്ര അളവ് വേണോ അത്ര എടുക്കാം. ഞാനിപ്പോ മൈദ എടുത്തിട്ടുള്ളു കേട്ടോ. അപ്പൊ ഇത് മതി നമുക്ക്, ഇത് നമുക്ക് ചുട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ പഞ്ചസാര ലായനിയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം വേണ്ട, ഇത് മധുരം ഇല്ലാത്തതാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, മധുരമുള്ളതും ഉണ്ടാക്കാം. അപ്പൊ ഇത് മധുരമുള്ളത് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് ഒരു ഷേപ്പ് പോലെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇപ്പൊ ഞാനിത് പരത്തിയിട്ട് വലിയ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ നീളവും വീതിയൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് വേണം മുറിച്ചെടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടി ഇരുന്ന് എന്തിനാ വെച്ചാൽ നല്ല ക്രിസ്പി ആയിരിക്കും നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ. ഈ മടക്ക് ഇങ്ങനെ കറമുറയല്ലേ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്നത്, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇടുന്നത്. പരത്തിയിട്ട് നമുക്ക് മടക്കിയെടുക്കാം. അപ്പൊ ഞാൻ ഈ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്, എന്നുവെച്ചാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് പോലെ വരില്ല, അതുകൊണ്ട് ഇതൊന്ന് മാറ്റാം. ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കൊടുത്താൽ മതി.
ഇത് എണ്ണ തൂത്തിട്ട് നമ്മളെ വെളിച്ചെണ്ണ നന്നായിട്ട് തൂത്ത് കൊടുക്കുക അതിന്റെ മുകളില്. എന്നിട്ട് നമുക്ക് അരിപ്പൊടിയും കൂടി ഇടാം. വെളിച്ചെണ്ണ വേണമെന്നൊന്നുമില്ല, ഏത് ഓയിലായാലും മതി. ഇങ്ങനെ ഇട്ടിട്ട് മുകളിൽ അരിപ്പൊടി ഇട്ടിട്ട് വേണം നമുക്ക് ഇതിനെ മടക്കാൻ വേണ്ടി. നന്നായിട്ട് നമ്മൾ തൂത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ട് ഒന്ന് നമുക്ക് കോല് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അധികം ഒന്നും ബലം കൊടുക്കണ്ട, മെല്ലെ ഒന്ന് പരത്തിയിട്ട് പിന്നെ നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടെ തൂവിക്കൊടുക്കാം. കണ്ടോ, ഇത്ര മതി. നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കിയെടുത്താൽ മതി. നമ്മള് മുകളിച്ച് എണ്ണയും കൂടെ നമുക്ക് ആക്കി കൊടുക്കാം. ഇതിന് നമുക്ക് ഇങ്ങനെ എണ്ണ തൂളിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇങ്ങോട്ട് മടക്കാം. നമ്മൾ ഇപ്പം ഇങ്ങോട്ടല്ലേ മടക്കിയത്, വേണമെങ്കിൽ ഇങ്ങനെ തേച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങോട്ട് മടക്കാം. ഇതണ്ട ഇങ്ങനെ മടക്കി. ഇനി നമുക്കിതൊന്ന് മെല്ലെ കോല് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അധികം ഒന്ന് പ്രസ് ചെയ്യാതെ മെല്ലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ അരിപ്പൊടി ഇടാം. അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് എണ്ണ തൂളി ഒന്നും കൂടെ ആണെങ്കിൽ മടക്കിയെടുക്കാം. പിന്നെ ഇത് ഇങ്ങോട്ട് മടക്കിയെടുക്കാം, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുത്താലും മതി. ഇപ്പൊ നമുക്ക് കുറച്ച് വലിപ്പത്തിൽ കിട്ടും ഇങ്ങനെ വലുതാക്കി എടുത്താല്. ഇനി നമുക്കിങ്ങനെ മടക്കിയിട്ട് നമ്മുടെ കോല് വെച്ചൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുറിച്ചെടുത്തിട്ട് പരത്തിയെടുക്കാം. ഈ സമയത്ത് നമ്മുടെ എണ്ണയും കൂടെ ചൂടാൻ വെക്കണം കേട്ടോ. പരത്തി നമ്മൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് പരത്തി കഴിഞ്ഞ് നമുക്ക് മുറിച്ചെടുക്കാം. നമുക്ക് മുറിക്കാം കേട്ടോ. ചെലപ്പം ചെറുതും വലുതൊക്കെ ആയിപ്പോ. ഇങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഒരെണ്ണം പരത്തി കാണിക്കാം. അവിടെ ഉള്ളിട്ട് വേണം നമ്മള് ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി. നല്ല ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പൊ വലിയ വലിപ്പത്തിലുള്ള മടക്കൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ, കുറച്ച് ചെറുതാ. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. വലിയ ഞാൻ പറഞ്ഞില്ലേ വലിയ വലിപ്പമൊന്നുമില്ല, ചെറുതായിട്ടാണ് പരത്തിയെടുക്കുന്നത്. നല്ല ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതുണ്ടോ, ഇതിപ്പോ ലെയറായിട്ടുണ്ട് ഉള്ളിൽ കണ്ടോ, ലെയർ ലെയറായിട്ട്. ഇത് നമ്മൾ എണ്ണക്കകത്തോട്ട് ഇടുമ്പോ ഇതെല്ലാം ഇങ്ങനെ ലെയറായിട്ട് വരും കേട്ടോ. ഇതുണ്ടോ, കുറേ ലെയർ ഉണ്ട്. ഇപ്പൊ ഞാൻ എണ്ണയിലിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഞാൻ അധികം വലിപ്പത്തിൽ നീളത്തിലുള്ള എടുത്തിട്ടില്ല, ചെറുതായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം ഇതേപോലെ പരത്തിയിട്ട് കാണിക്കാം എണ്ണയിലിടുമ്പോ. ഇപ്പൊ നമ്മുടെ മടക്കെല്ലാം ഞാനിവിടെ ഇതുണ്ടോ നല്ലോണം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ, എണ്ണച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മടക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ, ഞാനിപ്പോ ചെറിയ ചട്ടിയാണ് വെച്ചേക്കുന്നത്, അപ്പം ഒത്തിരി അങ്ങോട്ട് ഇടുന്നില്ല, ഓരോന്നോരോന്നായിട്ട് ചെയ്താലും മതി. ഇതുണ്ടോ, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ എണ്ണ ഇച്ചിരി അധികം ചൂടായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പൊ കുറച്ച് തണുക്കുമ്പം അത് റെഡി ആയിക്കോളും. എണ്ണ ഒരെണ്ണ ഇട്ട് കഴിയുമ്പം എണ്ണ കറക്റ്റായിട്ട് വന്നോളും. അപ്പൊ നമുക്ക് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇത് ചുട്ടിട്ട് കാണിക്കാം എല്ലാം കൂടെ. അപ്പൊ നമ്മുടെ മടക്കെല്ലാം ഞാൻ ഇതുണ്ടോ നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ് ഇതുണ്ടോ. ഇപ്പം ഇതെന്താന്ന് വെച്ചാൽ ഓവർ മഞ്ഞ കളറില്ലാതെ നമ്മൾ കളറ് ചേർത്തിട്ടില്ല, മഞ്ഞപ്പൊടി ആയിട്ട് ചേർത്തതുണ്ടോ. മടക്കായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എണ്ണയിലും ആവുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ മടക്ക് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി വലിപ്പത്തിലല്ലല്ലോ ആക്കിയത്, ചെറുതായിട്ടല്ലേ. ഇത് കണ്ടോ നന്നായിട്ടായി വരുന്നുണ്ട്. അപ്പൊ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഞ്ചസാര ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് നല്ല ലെയറായിട്ട് വരുന്നുണ്ട്, നല്ല ക്രിസ്പിയാണ്. അപ്പൊ ഇതായി കഴിഞ്ഞിട്ട് തണുത്തിട്ട് വേണം നമ്മുടെ ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതും കൂടെ വറുത്ത് ഞാൻ കോരിയിട്ട് പഞ്ചസാര ആയിട്ട് കാണിക്കാം. പഞ്ചസാര നമ്മൾ ഷുഗർ സിറപ്പ് ലൈനി ആക്കണ്ടേ, അതും കൂടി ആക്കിയിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ മടക്കപ്പം കണ്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പഞ്ചസാര ഒഴിച്ചു കേട്ടോ. അതുണ്ടോ അതിന്റെ ഒരു തിളക്കം, പഞ്ചസാര ചൂടോടെ തന്നെ ഒഴിച്ചു, അടുപ്പേ നിറക്കിയവാടെ ഒഴിച്ചിട്ടുണ്ട്. ഇതുണ്ടോ അകത്തൊക്കെ ആയിട്ടുണ്ട് നല്ലോണം. ഇതിന് നമ്മൾ ഉണങ്ങുമ്പോ നല്ല എന്താ പറയാ
ഇതായിട്ടിരിക്കും കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് 4 മണിക്കൊക്കെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയതുണ്ട്. അതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ക്രിസ്പിയാ കണ്ടോ. എളുപ്പം തീരും. നമ്മളിപ്പോ 1 കപ്പ് മൈദ എടുത്ത് അപ്പൊ അത് കുഴയ്ക്കാനുള്ള വെള്ളം മതി കേട്ടോ. ഓവറായിട്ട് വെള്ളം, നമ്മളിപ്പോ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നില്ലേ, അതുപോലെ നമ്മൾ കുഴച്ചെടുത്താൽ മതി. പിന്നെ അതിനകത്തോട്ട് ഇപ്പം വെള്ളവും നമ്മൾ എടുക്കുന്ന എണ്ണയും ഒരേ അളവിൽ എടുക്കുവാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ടിപ്പം കുഴച്ചിട്ട് ഇച്ചിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് എത്രയാ, 2.5 ടീസ്പൂൺ വെള്ളവും 2.5 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത്, എന്നിട്ട് എനിക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേണ്ടി വന്നു. ഇതുണ്ടോ നമ്മള് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കണ്ടോ, നല്ല സോഫ്റ്റ് സോഫ്റ്റും ആണെന്ന ക്രിസ്പി ആണ്. ഇപ്പം ഇതെല്ലാം ഞാൻ ഇങ്ങനെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആൽഫക്കുട്ടിക്ക് മധുരം ഇല്ലാത്ത മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്ത് നിന്ന് 2 എണ്ണം മാറ്റിയതാ കേട്ടോ. അപ്പം ബാക്കി പഞ്ചസാര ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതിനൊരു നല്ല ഷൈനിങ് വന്നിട്ടുണ്ടോ, നമ്മുടെ ആ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന്റെ ഒരു ഇതാ കേട്ടോ. ഇതാണ് നമ്മുടെ മടക്കപ്പം, നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അപ്പം. ഇത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് നാൾ ഇരിക്കുകയൊക്കെ ചെയ്യും, ഒന്നും ഒരു കേടൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതുണ്ടോ, ഇനിയും കുറച്ചും കൂടെ നമുക്ക് തിക്കായിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് ഒഴിക്കാം. ഇതിപ്പം ക്രിസ്റ്റൽ പോലെയൊക്കെ ആയിരിക്കും പഞ്ചസാര ഇതിന്റെ മുകളിൽ ഇരിക്കുന്നത്. അത് നമുക്കിപ്പം ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വേറെ ഒന്നിനും ചേർക്കുന്ന പോലെ ലൈം ജ്യൂസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ഇതിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്, ഒരു കല്ല് പോലെ ഇരിക്കത്തില്ലേ, നമ്മൾ ചില മടക്ക അപ്പത്തിന്റെ മുകളിൽ ഇങ്ങനെ കാണത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ, അടിപൊളി ടേസ്റ്റാണ്. മധുരവും കൂടെ വന്നപ്പോൾ മധുരം ഇല്ലാതെയും കഴിക്കാൻ നല്ലതാ. ഇനി ഇത് മുളക് എരിവാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതൊരു ദിവസം ഞാൻ കാണിക്കാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഞാനിന്ന് മധുരം ഇട്ടിട്ടല്ല ചെയ്തത്, ഇപ്പൊ മധുരം ഇല്ലാതെയാണ് ആൽഫക്കുട്ടി കൊടുത്ത പഞ്ചസാര ലായനി ഒഴിക്കാത്തത്. ഇതിപ്പോ ഒഴിച്ചതാ കേട്ടോ. ഇതുണ്ടോ, അപ്പൊ നമ്മള് മടക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പൊട്ടിച്ച് ഇതിനകത്തോട്ട് തന്നെ ഇട്ടു. ഇതുണ്ടോ, നമുക്കിത് മാറ്റാം. ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു കയ്യില് ക്യാമറ ആയതുകൊണ്ട് ഒരു കൈ കൊണ്ട് 2 കൈകൊണ്ട് പൊട്ടിച്ച് കാണിക്കത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിനകത്ത് ആയിപ്പോയതാ കേട്ടോ. ഇതുണ്ട്, ഞാൻ ഇങ്ങോട്ട് മാറ്റി, നമ്മൾ പൊട്ടിച്ചത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്ത് ഈ മടക്കപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചസാര ഒഴിച്ചു കൊടുത്ത്, മടക്കപ്പം തണുത്തിട്ട് ചൂടോടെയാണ് നമ്മൾ പഞ്ചസാര ഒഴിച്ചു കൊടുത്തത് കേട്ടോ. തണുത്തിട്ടല്ല, മടക്കപ്പം തണുക്കണം, പഞ്ചസാര ലായനി ചൂടോടെ തന്നെ ഒഴിക്കണം. ഇതുണ്ട്, ഇപ്പം നമ്മുടെ ആ പഞ്ചസാര ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ പോലെ ആയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ, ഇതിനെ ഉണങ്ങുമ്പോൾ ഇവിടെ എല്ലാം വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. മൈദ ഒരു എന്താ പറയുക, മൈദയും കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. റെസിപ്പി പിന്നെ ഞാൻ ശരിക്കും കാണിക്കാം. ഇത് ഞാൻ തിരക്കിട്ട് എടുത്തോണ്ട് ഞാൻ ഇതിന്റെ അളവൊന്നും കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്ത് കാണിക്കാം. പിന്നെ കുറേ പണി കിട്ടിയ ഒരു ദിവസം കേട്ടോ. കണ്ടോ, കുറെ പാത്രമൊക്കെ കഴുകാനുണ്ട്, അടിച്ചു പറഞ്ഞു തുടങ്ങി. അപ്പൊ ഒത്തിരി പത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, എല്ലാം നിറഞ്ഞു കിടക്കുവാണ്. കുറച്ച് ദിവസമായിട്ട് എല്ലാം ഇങ്ങനെ അലങ്കോലഞ്ഞു, വീടെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. പിന്നെ എന്താന്ന് വെച്ചാൽ കടയിൽ ആ ചേച്ചി വന്ന് ചെയ്തു തരും, പക്ഷെ ഇപ്പം കടയിൽ ആരുമില്ല. പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പാത്രമൊന്നും കഴുകാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വരണ്ടാന്ന് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഒരാഴ്ചയായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ എല്ലാം എടുത്തോണ്ട് ഓട്ടോ അങ്ങോട്ടും എല്ലാം നിറഞ്ഞു കിടക്കുവായിരുന്നു. അപ്പൊ എല്ലാം എന്താ പറയാ, A to Z എന്ന് പറഞ്ഞ പോലെ എല്ലാം ക്ലീനിങ് ആണ് ഇനി പരിപാടി. അപ്പൊ ഞാൻ വിചാരിച്ച ആദ്യം തന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് ഒതുക്കി പിറക്കുക ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ചെയ്യാന്ന്. ഇനിയിപ്പം അടിച്ചു വാരി ഒന്ന് തുടയ്ക്കണം. ഇതാണ്ട പാത്രങ്ങളെല്ലാം നിരന്ന് കിടക്കുക നമ്മുടെ. ഇപ്പൊ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി, ഇനി ഒന്ന് അടിച്ചു വാരണം. പിന്നെ നമ്മൾ അലക്കി വെച്ച തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. എല്ലാം ഉണങ്ങിയിട്ട് എടുത്തു വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതൊരു മടക്കലൊരു പണി തന്നെ കേട്ടോ നമുക്ക്, തുണി മടക്കല്. അപ്പൊ അത് ചെയ്യണം, അടിച്ചു വാരിയൊന്ന് തുടയ്ക്കണം, പിന്നെ കുളിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. വൈകുന്നേരം ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, കഞ്ഞിരിപ്പുണ്ട്. പിന്നെ എന്താ, ഇപ്പം ജ്യൂസ് കട ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഫ്രൂട്ട് ഉണ്ട്. അപ്പം ചേട്ടാ വൈകുന്നേരം എന്തെങ്കിലും ഒരു ഇച്ചിരി ഫ്രൂട്ട് കഴിച്ചിട്ട് കിടക്കും, ഭക്ഷണം കഴിക്കാറുള്ളൂ. ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കുന്നുള്ളൂ. അപ്പം ചോറൊന്നും വേണ്ടാന്ന് പറയും. അപ്പം ആപ്പിളും എല്ലാ സംഭവങ്ങളും തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് എടുത്തോണ്ട് നല്ല ഫ്രഷ് ഫ്രൂട്ട് തന്നെയുണ്ട്. പപ്പായ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഹെവി ഫുഡല്ലേ കഴിക്കുന്നത്, അപ്പം കുറച്ച് മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിച്ചു. രാത്രിയാകുമ്പോൾ കുറച്ച് ഫ്രൂട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞങ്ങളുടെ ജീവിത രീതി മാറ്റിയത്. 1 ആഴ്ച ആയിട്ടേ ഉള്ളൂ കേട്ടോ, ഒത്തിരിയൊന്നും ആയില്ല.
എങ്ങനെയൊക്കെയാവുമെന്ന് അറിയാൻ പറ്റത്തില്ല, എപ്പോഴും അങ്ങനെ കഴിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ ഇപ്പോ ഫ്രൂട്ട് ഇരിപ്പുള്ളത് കൊണ്ട് വാങ്ങിച്ചത് ഉള്ളത് കൊണ്ട് മാത്രം കഴിക്കുന്നുള്ളൂ കേട്ടോ. എന്റെ തുണിയെല്ലാം ഞാൻ സോഫയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഉണങ്ങിയത്. ഇനി ഇതെല്ലാം ഒന്ന് മടക്കിയെടുക്കണം, അതാണൊരു പണി. ഇപ്പൊ കുറച്ച് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ സെറ്റായിട്ട്. ഇതേ മടക്കാൻ കിടപ്പുണ്ട്, ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം, അടിച്ചു വാരണം, തുടയ്ക്കണം. ഇത്രയൊക്കെ പണിയെന്നുള്ളൂ. ക്ഷീണം ഒന്നും ഇല്ലെങ്കിലൊന്ന് കട വരെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയില്ല, ക്ഷീണമാണെ പോകുന്നില്ല. ക്ഷീണം ഇല്ലെങ്കിലും ഒന്ന് കട വരെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. അടിച്ചു വാരല് കഴിഞ്ഞു കേട്ടോ തുണി മടക്കലൊക്കെ. അപ്പൊ ഞാൻ വെച്ച് പെരയം തുടയ്ക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇത് പുതിയത് വാങ്ങിയതാ കേട്ടോ, മാക്സ് ക്ലീൻ എന്ന് പറഞ്ഞ നല്ല മുല്ലപ്പൂവിന്റെ മണമുള്ള നമ്മുടെ ലൈസോൾ പോലെ തന്നെയുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്. തുടച്ചു കഴിയുമ്പോ എങ്ങനെ വരും അറിയത്തില്ല കേട്ടോ. ഞാൻ ഡിമാർട്ടിൽ പോയപ്പോ അന്ന് കണ്ടതാ, പിന്നെ ഇത് ഉപയോഗിച്ച് നോക്കിയില്ല, സമയം കിട്ടിയില്ല. പിന്നാണ് ഞാൻ നോക്കുന്നത്. നല്ല സ്മെല്ലുണ്ട്, നല്ല മുല്ലപ്പൂവിന്റെ മുട്ടിന്റെ ഇങ്ങനെ വിടർന്നു വരുന്ന മണമില്ലേ, ആ മണമൊക്കെ ഉണ്ട്. അപ്പൊ ഞാന് ഇതുണ്ടോ ഓറഞ്ച് കളറാ, ഇതൊന്ന് ഒഴിച്ചിട്ടൊന്ന് തുടക്കട്ടെ. പണി എല്ലാം കഴിഞ്ഞു, ഇനി ഇതൊന്ന് തുടയും കൂടെ കഴിഞ്ഞ നമ്മുടെ ഇന്നത്തെ ഏകദേശം പണി കഴിഞ്ഞു. ഞാനത് തുടച്ചിട്ട് ബാക്കി കാണാം നമുക്ക്. തുടച്ചപ്പോ ഞാൻ ഇങ്ങനെ ഈ മണം മാത്രമേ ഉണ്ടാവുള്ളൂ, തുടയ്ക്കുമ്പോ വെള്ളത്തിലോട്ട് ആകുമ്പോൾ മണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല സ്മെല്ലാ. തുടച്ചിട്ട് കുളിച്ചിട്ട് ഒന്ന് കടയിൽ പോകണമെന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ കടയിൽ വന്നിട്ടുള്ള പരിപാടി കേട്ടോ ഇത്. അപ്പൊ ഞാൻ മീൻ കറിയൊക്കെ വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവന്നിട്ട് കടയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതാണ്. അപ്പൊ രാവിലെ തന്നെ ഫുഡിന് ആളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ചട്ടിയും വെക്കാൻ പോകുന്നതാണ്. രാവിലെ ഇവിടെ വന്നിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ കൊക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ വരണം കടയിൽ. ഇപ്പം ചേട്ടായി കുറച്ച് ഒട്ടും പറ്റത്തില്ലാത്ത സ്ഥിതിയായിപ്പോയി. കാരണം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനും പറ്റത്തില്ല. അറിയാൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് എടുത്തു കൊടുക്കണ്ടേ. ഇതുണ്ട്, അപ്പം ചായക്ക് വെക്കണം. അപ്പം ഉണ്ടാക്കുവാണ് ഞാനിവിടെ. രണ്ട് ചട്ടി ഉണ്ട് കേട്ടോ. അപ്പം രണ്ട് ചട്ടിയിലാകുമ്പോൾ വേഗം വേഗം ആവുമല്ലോ. ആൾക്കാർ ഇരിക്കുമ്പം തന്നെ അപ്പമൊക്കെ ചുട്ടു കൊടുക്കും. ചുട്ടു വെക്കുന്നില്ല, തണുപ്പിച്ച് കൊടുക്കാതെ ചുട്ടു ചുട്ട് കൊടുക്കുന്നു. ഇവിടെ എല്ലാവർക്കും ചൂടോടെ ഇഷ്ടം. ഇതുണ്ട്, അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം രാവിലെ വന്നിട്ട് ആൽഫയുടെ പുറത്ത് നിൽക്കും കേട്ടോ. എന്നുവെച്ചാൽ രാവിലെ ഞാൻ കൂട്ടിക്കൊണ്ട് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ കടയിൽ വന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ നിൽക്കണ്ടേ. അപ്പം അതാണ് നമ്മൾ വരുന്നില്ല അവനെ. പിന്നെ സുഖമില്ലാത്തതുകൊണ്ടൊക്കെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് കടയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതുണ്ടോ കടയിലെല്ലാം അടിച്ചു വാരി. അക്ക ഉള്ളതുകൊണ്ട് പിന്നെ അടിച്ചു വാരലും പരിപാടിയൊക്കെ തീരും. പിന്നെ ഒരു ഡ്രോയിങ്ങിൻ്റെ ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ക്ലാസ് എടുത്തു തരാമെന്ന്. ഡ്രോയിങ് ആൽഫക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളിക്കാർ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്. ഇപ്പം മകൾ അവിടെ പഠിക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം എക്സാം ആയതുകൊണ്ട് ടീച്ചർ മോളെ കൂട്ടാൻ വരുന്നുണ്ട്. അപ്പം നമ്മളെ കടയിലിരുന്ന് ഒരു അരമണിക്കൂറൊക്കെ ഓൺലൈൻ ക്ലാസ് പിള്ളേർക്കൊക്കെ എടുക്കുന്നുണ്ട്. ആ ടൈമിലാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആൽഫക്കുട്ടിക്കും കൂടെ എടുത്തു കൊടുക്കാം. ഇപ്പം സമയം ഇവിടെ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാം. പിന്നെ ഓൺലൈനാക്കി ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്കാരി എക്സാം കഴിയുമ്പോൾ പിന്നെ വീട്ടിലിരുന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ പരിപാടി കേട്ടോ. അപ്പം ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല. അതായത് ഇവിടെ വൈറ്റ് റൈസ്, റെഡ് റൈസ് എല്ലാം കുറേശ്ശെ മതി. പിന്നെ പൊറോട്ട, ചപ്പാത്തി, അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ പോകുന്നത് ദോശ കൂടുതലായിട്ട്. അപ്പം ഞാനിവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കഴുകാൻ വെച്ചേക്കുവാണ്. പിന്നെ മസാല ഇവിടെ റെഡിയായി. തൈരൊക്കെ ഒഴിച്ചിട്ട് മസാല റെഡിയാക്കുവാണ്. ഇന്ന് പുതിയ കടയിൽ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. രണ്ടിടത്തും കൂടെ പറ്റാത്തതുകൊണ്ട് പുതിയ കടയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മസാല ചിക്കൻ പൊരിക്കണം. ഇപ്പോൾ ഡ്രോയിങ് ടീച്ചർ ഇപ്പം കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൽഫക്കുട്ടിക്ക് സ്റ്റാർട്ട് ആദ്യമായിട്ട് ഇവിടുന്ന് ക്ലാസ് എടുക്കുവാണ്. അപ്പം പുള്ളിക്കാരി മകളെ കൂട്ടി വന്നിട്ടുണ്ട്. ഇതുണ്ട് മകളാണ് ഇവിടെ ഇരിക്കുന്നത്. 9 മോള് പഠിക്കുന്നത്, 9 പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ഒരു 12:30 ആകുമ്പോഴത്തേക്കും വരും. കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടുന്ന് എടുക്കുവാണ്. അപ്പോൾ ഇതുണ്ട് ആൽഫ കളറും എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ എന്തോ പഠിപ്പിക്കുന്നുണ്ട്. എന്തോ ക്യാരറ്റും കൊണ്ട് പൂ ഉണ്ടാക്കാൻ, പൂ കളർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് ആദ്യം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിൽ പെയിൻറ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്യണോ ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട്, ശരിക്കും പൂക്കൾ പോലെ തന്നെ ഉണ്ട് അല്ലേ. തുടക്കമാണിത്. അതുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൽഫക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് മുതലേ ഈ ഡ്രോയിങ്ങിനോട് ഭയങ്കര കമ്പമായിരുന്നു.
പിന്നെ നല്ലൊരു ഇതുവരെ ഒരു ടീച്ചറിനെയോ സാറിനെ കണ്ടിട്ടും ഇല്ല, സ്കൂളിലില്ല, പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അത്ര ഇതല്ല. അപ്പം ആ ഒരു ആഗ്രഹം നിറവേറി എന്ന് പറയാം. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇനി പുള്ളിക്കാരി ഓൺലൈൻ ക്ലാസ് എടുക്കാന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. കുറച്ചും കൂടെ പിള്ളേരുണ്ടെങ്കിൽ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈൻ എടുക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. ബംഗാളിയാണോ ടീച്ചർ? ബംഗാളിയാ, അവർ സംസാരിക്കുന്ന ബംഗാളിയാന്ന് തോന്നുന്നു, പക്ഷെ പൂനെയിലായിരുന്നു. സ്റ്റാർട്ടിങ് ഇത് മോളും വരയ്ക്കുമായിരിക്കുമല്ലോ അല്ലേ? വരയ്ക്കോ? നല്ലോണം വരയ്ക്കും. ടീച്ചറാ വീഡിയോ എടുത്തേ ആണോ? ഞാൻ അടുക്കളയിലായിരുന്നു, ടീച്ചറിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചത്. കാരണം എനിക്ക് പണിയുണ്ടായിരുന്നു. കാരണം ആ കടയിൽ നിന്നിട്ട് പണിയെടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ഒട്ടും സമയമില്ല. ഇപ്പോൾ ഒരാഴ്ചയായില്ലേ നമ്മൾ വീഡിയോ പോയിട്ടല്ലേ. വീഡിയോ ഇടാനുള്ള വീഡിയോ എടുക്കാനുള്ള സമയമില്ല, എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല. രാത്രിയാകുമ്പോൾ വന്ന് കിടക്കും ക്ഷീണം കൊണ്ട്. പിന്നെ ചിലപ്പോൾ ഞങ്ങളുടെ കൈൻഡ് മാസ്റ്ററിനൊരു പ്രശ്നമുണ്ടാവും. എന്നാന്ന് എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത് വർക്കും ആവുമല്ലോ. അങ്ങനത്തെ ഒരവസ്ഥ ഇപ്പം ഒട്ടും സമയം കിട്ടത്തില്ല. രാത്രി ഇപ്പോൾ 10 മണിക്ക് വരും, അന്ന് കുളിയെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും 12 മണിയായി. പിന്നെ രാവിലെ എഴുന്നേക്കണം, 8:30 ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. നമ്മുടെ ജോലി അടുക്കളയിൽ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആൽഫയുടെ ഡ്രോയിങ് ക്ലാസ്സിലുമാണ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരും. എന്നിട്ട് വേണം നമുക്ക് രണ്ടുപേർക്കും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വിശക്കുന്നുമുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ അപ്പം തന്നെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പത്തിന് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. അപ്പം കിട്ടുന്ന പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാട്ടോ. കാരണം എന്താ പറയുക, ഈ കേരളത്തിലെ അപ്പം എന്നൊക്കെ പറയുമ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് അപ്പം ഉണ്ടോ, അപ്പം ആപ്പം എന്നൊക്കെ ഇവർ പറയുന്നത്, ആപ്പം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വരും. ഭയങ്കര ഹാപ്പിയാണ് ഇവർ. അപ്പം അതും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ബാക്കി പരിപാടിയും തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഇതുണ്ടോ, അപ്പം ചുടലിന് ഒരു മാറ്റവും ഇല്ല. അപ്പം ഞാനിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതുണ്ടോ നമ്മുടെ പാലപ്പം, ഇടയ്ക്കൊന്ന് കരിഞ്ഞും പോകുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുമ്പോഴാണ് കരിയുന്നത്. മുട്ടക്കറിയുണ്ട്, അപ്പം ഉണ്ട്. കഴിക്കാത്ത ആൾക്കാർ പോലും ഇപ്പോൾ അപ്പം കഴിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബന്നാർഘട്ട പോകുന്ന നാഷണൽ പാർക്കിൽ പോകുന്ന മിക്ക വണ്ടികളും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അവരെല്ലാം ഹിന്ദിക്കാരായ പോലും ഇപ്പം അപ്പം കഴിച്ച് ശീലിച്ചിട്ടുണ്ട് ഒരാഴ്ചയായിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഞാനിവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ക്ലാസ് കഴിഞ്ഞാൽ ആൽഫ ഇപ്പം എത്തും. നല്ല മഴക്കോളം ഉണ്ട് കേട്ടോ, ഒരു ഉച്ച ആയതേ ഉള്ളൂ, നല്ല മഴ വരുന്നുണ്ട്. നല്ല രസം അവിടെ ഇരിക്കാം. ഇത് അപ്പം കരിഞ്ഞു. അപ്പം ആൾക്കാരിവിടെ കഴിക്കാൻ വന്നിരിപ്പും ഉണ്ട്. എന്താണ്ടോ, മഴ ഇരുണ്ട് വരുന്നുണ്ട്. നല്ല രസമല്ലേ മഴയത്തിരിക്കാൻ. അപ്പം ഇതാണ് ഇവിടുത്തെ പുറം കാഴ്ചകൾ. ഇപ്പം ആൾക്കാരെല്ലാം ഒന്ന് പോയ സമയത്ത് തൊട്ടടുത്ത് ഇവിടെ കടല വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വറുത്ത കടല. ആൽഫയ്ക്ക് ഇഷ്ടം പുഴുങ്ങിയ കടലയാണ്. അപ്പം ഞങ്ങളിവിടുന്ന് നമ്മുടെ അക്കനെ വിട്ടിട്ടൊന്ന് മേടിപ്പിച്ചാണ്. ഇപ്പം മഴയത്ത് കടല കുറയ്ക്കാൻ നല്ല രസമല്ലേ. നല്ല പെരുമഴ പെയ്യുമ്പം ഇപ്പം മഴ കാണുകയും ചെയ്യാം, ആസ്വദിച്ച്. വീട്ടിനകത്തൊന്നും ഇവിടെ ഇരുന്നാൽ മഴ കാണത്തില്ല, നാട്ടിൽ പോകണ്ടേ മഴ കാണില്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കടല കഴിക്കുവാണ്. വറുത്ത കടല, വറുത്തേന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊണ്ടടക്കം വറുത്ത കേട്ടോ. ഇതുണ്ടോ മഴ ഇരുണ്ട് വരുന്നത്, വണ്ടികൾ ഓടുന്ന എല്ലാം കടലിരുന്ന് കാണാം, മഴ പെയ്യുന്നതും കൂടെ കാണാം. അത്രയും നല്ല സുഖം അവിടെ ഇരുന്നാൽ. നല്ല തണുപ്പ് പോവാ ഇവിടെ. ഇവിടെ ഒരു കരയുണ്ടെന്ന് തോന്നുന്നു. കരാന്ന് പറഞ്ഞാൽ എന്താ, സമുദ്രം എന്താ പറയുന്നത്, തടാകം എന്നൊക്കെ പറയുന്നു തോന്നുന്നു. ഇവിടെ കരാന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ തണുപ്പാണ് ഇവിടെ വരുന്നത്. നല്ല ഭയങ്കരമായിട്ടും തണുക്കും. വിറക്കി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. ഇപ്പോൾ ഇതുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് കടല കഴിക്കുക. പക്ഷെ വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല അവിടുന്ന്. വണ്ടികളുടെ ശബ്ദം കൊണ്ട് ഭയങ്കര ഒച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നിരുന്ന് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എളുപ്പമാണ്, അവിടുന്ന് തന്നെ എടുക്കുവാണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. വേഗം എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മതി. പക്ഷെ അത് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടോ, എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ പൊളിച്ച് കഴിക്കാനും നല്ല രസമാണ് മഴയത്ത്. ടീച്ചർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ടീച്ചറിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുവാണിപ്പോൾ. അപ്പം ഞങ്ങൾ വൈകുന്നേരം കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരം വലിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വണ്ടി ഒന്നും എടുത്തില്ല, വേഗം പോവുള്ളൂ. ഇന്ന് നല്ല തണുപ്പും അല്ലേ. അപ്പോൾ ഉച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ തിരക്ക് നമുക്ക് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ 4-ാം തീയതി കോളേജും തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തൊട്ട് നമ്മുടെ ഒരു ചുമരിൻ്റെ അപ്പുറത്താണ് കോളേജിൻ്റെ മതിൽ. അപ്പോൾ ഇവിടെ കോളേജ് 4-ാം തീയതി തുറക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ NMIMS നിംസോ. അപ്പം അടുത്ത മാസം 4-ാം തീയതി തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർമാർ വന്നപ്പം. സാർമാരൊക്കെ ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ പിന്നെ നല്ല തിരക്കാവും.
അപ്പം എന്താ പറയുക, അതുണ്ടോ വണ്ടികൾ, വണ്ടികളുടെ തിരക്കാണ് റൂട്ടിൽ. ഇപ്പം നമ്മൾ ഇവിടെ ഉച്ചയാകുമ്പം ഇങ്ങനെ പാർക്കിലേക്ക് പോകുന്ന ആൾക്കാർ, അതായത് ബാംഗ്ലൂർ വന്ന് നാഷണൽ പാർക്കിൽ പോകുന്നുണ്ട്, ആർക്കും നമ്മൾ കടയിൽ കയറാം. അതുപോലെ അതേ റോഡ് സൈഡിലാണ് എന്താ പറയുക, കൽക്കര കൊട്ടിക്കര കൽക്കര, ഞാൻ ഫുൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ചെക്ക് ചെയ്താൽ മതി. റോട്ടിൽ തന്നെയാണ്, ഉൾവഴിയിലോ ഒന്നുമല്ല. ബാംഗ്ലൂർ വരുന്ന മിക്ക മലയാളികളും നമ്മുടെ നാഷണൽ പാർക്കിൽ എന്തായാലും പോവും, അത് ഉറപ്പാണ്. അപ്പം ഒന്നും വരുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ കയറണം നിങ്ങളെല്ലാവരും. ഇപ്പം ഇതുണ്ട് രാത്രി ഫുഡ് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കബാബും പൊറോട്ടയാണ്. അപ്പം കുറേ ആൾക്കാരിങ്ങനെ ജിഗ്നിയിലോട്ട് ഈ മാർബിളൊക്കെ എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഗ്രാനൈറ്റിൻ്റെ ഷോറൂം ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ വഴി പോകുന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ വരും. അവർക്ക് ഭയങ്കര സന്തോഷമാണ് മലയാളികളെയൊക്കെ കാണുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പം. അപ്പം അപ്പവും പൊറോട്ടയും നമ്മുടെ ചിക്കൻ കബാബുമാണ് കൊടുത്തത് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ബിരിയാണി ഉണ്ട്, അപ്പോൾ അവർക്ക് ഇത് മതി എന്ന് പറഞ്ഞ് നമ്മൾ ടീച്ചറും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ചൂട് പൊറോട്ട. അപ്പം ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കട അടയ്ക്കാൻ പോവാണ്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, പൊറോട്ടയായി, നമ്മുടെ അപ്പവും ആയിട്ടുണ്ട്. സമയത്ത് എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുള്ളതുകൊണ്ട് കൊണ്ടെല്ലാം കൊടുക്കാൻ എളുപ്പമോ, ചേട്ടായിക്ക് ഇച്ചിരി വിശ്രമമായി. പിന്നെ ടീച്ചറുണ്ട് കേട്ടോ, അതുണ്ടോ, അവിടെ നിന്ന് അപ്പം ചൂടുന്നുണ്ട് ടീച്ചർ. ടീച്ചറും കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഓടി വന്നെല്ലാം ചെയ്തു തരും. അപ്പം നമ്മുടെ കബാബും പൊറോട്ടയും അപ്പവും ആണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ ചിക്കൻ കറിയുടെ ഗ്രേവിയും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വേറെ ദിവസം വേറെ വീഡിയോ ചെയ്യണം. അതുവരെ എല്ലാവർക്കും ബൈ.